ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. എറണാകുളം നെട്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത മകളെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്ത പിതാവിനെ യുവാവ് കുത്തി പരിക്കേൽപ്പിച്ചു. നെട്ടൂർ INDUC ജംഗ്ഷനിൽ താമസിക്കുന്ന റഫീഖിനാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റഫീഖിനെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇർഷാദ് എന്ന യുവാവാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ ഇർഷാദിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഏത് തരത്തിലാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു ശല്യം ചെയ്യൽ ഉണ്ടായത്? പോലീസും നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് രാഗിൻ? രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഏതാണ്ട് അല്പസമയം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ പോയതായിരുന്നു ഇവർ. അതിനിടയിൽ വെച്ചാണ് ഒരു സംഘം പ്രായപൂർത്തിയാകാത്ത മകളെയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെയും ശല്യപ്പെടുത്തിയത്. തുടർന്ന് ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ആക്രമണം ഉണ്ടായത്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ജിൻഷാദ് എന്നയാളാണ് റഫീഖിനെ ആക്രമിച്ചത്. റഫീഖിന് 6 കുത്തേറ്റിട്ടുണ്ട്. റഫീഖിനെ ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ചികിത്സാ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നു. പോലീസ് ഇത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഈ ജിൻഷാദിനെയും ഒപ്പം തന്നെ കൂട്ടാളികളെയും പിടികൂടാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് സംഘവും ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലെത്തി മറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കല്യാണ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അവിടെ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണം നേരിട്ട്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത്തരം ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ രാഗിൻ? പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയത്. പോലീസ് സംഘം ഇപ്പോൾ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ ജിൻഷാദിന്റെ അടുത്ത് നിന്നും മറ്റും മൊഴി ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളെ നാട്ടുകാർക്കും മറ്റും അറിയാം. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിൽ ഉണ്ട്. മാത്രമല്ല നാട്ടുകാരാണ് ഇപ്പോൾ ഈ റഫീഖിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നാട്ടുകാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇന്ന് നാളെത്തേനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രീരാഗൻ, മകളുമായി പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. സുധീറിനെ പോലെ പ്രവർത്തിക്കാതെ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൃത്യമായി തന്നെ ഈ സംഭവത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറ്റവാളിയെ പിടികൂടുമെന്നും പ്രതീക്ഷിക്കുകയാണ്.